And then our principal, Mr. Manush, to welcome the gang.
കൈയേറി പോയിട്ടുണ്ട്. പുഴ പുനർജീവിച്ചിരുന്ന സമയം നമ്മൾ കൈയേറ്റി
Now we can release our CD. I am Jan, our beloved district director, Shri ANUPAMA TVIAS. And she also had one third level of 100 meter butterfly slice. Next is Justina Thomas of Chandra Chandra, the third 200 meter butterfly slice. Shalvi of Chandra Nayan has had the third position in state level swimming competition, 200 meter butterfly slice. Congratulations to all the runners. Due to time constraints, our chief guest has to leave now. It is time to express our gratitude and love. So, may the management, staff, and students of ANUPAMA GlRLS Elementary School wholeheartedly thank you, ma'am, for accepting our invitation and addressing our gratitude by the call of the schedule. Now, I request our beloved manager to hand over the time to നമ്മുടെ
വളരെ ഗൗരവമേറിയ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലെ ആധികാരികളായ നമ്മുടെ മനുഷ്യരുടെ പ്രകൃതിദൂഷണമായ ജീവിത നശിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള തീരങ്ങളിൽ നമ്മുടെ മനോഹരമായ ഇതിന് പിന്നെ സ്കൂളിലെ അധ്യാപക ഇതിന്റെ ആലോചന പ്രിൻസിപ്പളും അധ്യാപകന്റെ ഇതിന്റെ പിന്നിൽ സാങ്കേതികമായി എല്ലാവരും നമ്മൾ നമ്മുടെ പ്രകൃതിയെ പ്രവർത്തിക്കുകയും നമ്മുടെ ഭാവി അനുഗ്രഹമാകുവാനും നമ്മുടെ ഇന്നത്തെ സ്കൂൾ നമ്മുടെ തേങ്ങലിൽ തീരങ്ങളിൽ സ്കൂൾ മൂന്നാമത് നമ്മൾ ശ്രദ്ധിച്ചു കാണുന്നത് തിരികൊടുത്ത
അന്ന് നിലപാട് വലിയ
I invite
ഒരുപാട് നാളെ ഒരു പ്രയത്നത്തിന് ഒരു സ്വപ്നത്തിന്റെ ഫലമാണ് വളരെ സന്തോഷം. ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് അറിയില്ല, കഴിഞ്ഞ വർഷം സ്ക്രീനിൽ വലിയ അതിന്റെ പ്രകാശം അന്ന് മുതൽ നമ്മുടെ പ്രിൻസിപ്പൾ ആഗ്രഹിച്ചു. ഒരുപക്ഷെ അതിന് മനസ്സിലാക്കുന്ന ഒരു ആശയമാണ് ഇങ്ങനെ ഡോക്യുമെന്ററി എന്നുള്ളത്. എന്നെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഒരുമിച്ച് യാത്രയിലാണ് ഒരു ആശയം മനസ്സിലാക്കുന്നത്. കുട്ടികളുമായി സംസാരിക്കാനിടയായി ഒരു കാലത്ത് പേടിയോടെ ജനം നോക്കിക്കണ്ടിട്ടുള്ള ഒരു പുഴ, ഭാരതപ്പുഴ, ഒരു തോണി പോലും ഒരു മുറുകപ്പുറം തയ്യാറാതെ ഒരു ഗരുഡൻ പോലും മുകളെ താഴെ വീഴുമോ എന്ന് താഴെ വീഴാൻ എന്ന് ഭയന്നിരുന്ന ഭാരതപ്പുഴ, ആ ഭാരതപ്പുഴ കുട്ടിപ്പുറം പാലത്തിന്റെ അടിയിലൂടെ നാട്ടൻ കുഞ്ഞു നിന്നിന്റെ അടിയിലൂടെ നിറഞ്ഞു നിന്നുള്ള ഒരു കളി പണ്ട് കാലത്ത് അവരുണ്ടായിരുന്നു. അതിന്റെ ഒരു ഓർമ്മ പോലെയാണ് വളർച്ച മുട്ടിച്ചു എന്നുള്ള ഒരു വിശ്വാസം. ഈ കഥകളൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മുടെ മനസ്സിലെത്തുന്നത്. ഭാരതപ്പുഴ ഒരു വിഷയമായി വന്നിട്ടുള്ള പരിസ്ഥിതി അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ചിന്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇങ്ങനെ അത് അതിനകത്ത് ഈ വിഷയത്തെ കുറിച്ച് ചെയ്യാമെന്നുള്ളതിലെത്തുകയും ചെയ്തു. അപ്പോഴാണ് പ്രസാരണ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഒരു ഫീ കുട്ടികളിൽ ഉണ്ടാകണമെങ്കിൽ അല്ലെ സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിന് പറ്റിയ ഒരു കവിത വേണം. ഗുരുജൻ കട്ടകരയുടെ വരികളൊക്കെ എടുക്കാം, പക്ഷെ നമ്മുടെ കുട്ടികൾ തന്നെ പാടി അവർക്ക് കേൾക്കുന്നവരുടെ ഒരു ഭാരതപ്പുഴ ഇങ്ങനെ പോയാൽ നമ്മുടെ നാടിന്റെ സംസ്കാരം നശിപ്പിക്കുന്നൊരു ചിന്ത ഉണ്ടാക്കത്തക്ക രീതി ഒരു കവിത വേണം എന്ന ആവശ്യം. അതനുസരിച്ച് ചെറിയൊരു ഒരു കവിയെ പരിചയപ്പെടുത്തി പറയുന്ന ഒരു കവിയെ പരിചയപ്പെടുത്തി അദ്ദേഹമാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതി അവരൊരു ഡോക്യുമെന്ററി ചെയ്യണം എന്ന് അതിനനുസരിച്ച് എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിത തരാം അവരെന്തോ കാരണം കൊണ്ട് ചെയ്യാൻ പറ്റില്ല മുകളിൽ പോയി അങ്ങനെ ആ കവിതകളുടെ വരികൾ നമുക്ക് തന്നു. അന്ന് നമ്മളായിരുന്ന അവിടെ ഒരു സംഗീതം പഠിപ്പിക്കാൻ നമ്മൾ വന്നിരുന്ന സജീവ ഭാഷയുടെ വരികൾ ചെയ്യപ്പെടുത്തി നമ്മുടെ വിദ്യാർത്ഥിയായിരുന്ന അനുമാനം കവിത പാടി ഇതൊക്കെ കഴിഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഒക്കെ പൂർത്തിയാക്കി വന്ന സമയത്താണ് ഈ വർഷം ആദ്യം റിവേഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ആ സന്ദർഭത്തിൽ പ്രണയമായപ്പോൾ നമ്മളൊക്കെ വിഷമത്തിലെ നമ്മുടെ ആ ഒരു തേങ്ങല് ഭാരതപ്പുഴയുടെ വരൾച്ച വിഷയമായി വന്നപ്പോ പ്രളയം നമ്മെ മുക്കിക്കളഞ്ഞല്ലോ എന്നൊക്കെ വിഷമിച്ചിരുന്നു. പക്ഷെങ്കിൽ ഒരാഴ്ച ഒന്നരയാഴ്ചക്ക് ശേഷം വീണ്ടും ഭാരതപ്പുഴയെ കാണാനിടയായപ്പോഴാണ് നമ്മുടെ പ്രവർത്തനം വെറുതെയല്ല എന്ന് തിരിച്ചറിഞ്ഞത്. കാരണം ഒരാഴ്ച കൊണ്ട് വീണ്ടും വറ്റി വരണ്ട ഒരു കണ്ണീർ ചാലായി മാറിയ ഭാരതപ്പുഴയെ കാണുവാൻ അവസരം വന്നു. വീണ്ടും ആ ചിന്ത വീണ്ടും വന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് വീണ്ടും റിലീസ് ചെയ്യിക്കണം. അപ്പോഴാണ് ഇതിന് തക്ക ഉചിതമായ ഒരാൾ തന്നെ വേണമെന്നുള്ള പ്രിൻസിപ്പൽ സാറിന്റെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്രയും കൂടെ വെയിറ്റ് ചെയ്ത് അതിന് തക്ക ഒരു വ്യക്തിത്വത്തെ കണ്ടെത്തുകയും അത് റിലീസ് ചെയ്യുകയും ചെയ്തത്. ഇത് ഭാരതപ്പുഴ എന്ന് പറയുന്ന പുഴയുടെ മാത്രമല്ല നമ്മുടെ നാടിന്റെ സംസ്കാരം. നമുക്കറിയാം ഓരോ നാടിന്റെ സംസ്കാരവും ഓരോ നദീതടവുമായി ബന്ധപ്പെട്ടതാണ്. നൈൽ നദി, ഈജിപ്തൻ സംസ്കാരമൊക്കെ അതാത് നദീതടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യം തന്നെ പ്രകൃതിയെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, അതിനെ പരിപോഷിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ്. നമ്മുടെ ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് പാപത്തെ മുക്കിക്കളയാനും ഒഴുക്കിക്കളയുവാനും നമ്മുടെ നദികൾക്ക് കഴിയും. ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ബൈബിളിൽ പറയുന്നത് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ദൈവം ഓരോ ദിവസവുമാണ് നദിയെയും പുഴയെയും പ്രകൃതിയും ഒക്കെ ഒരുക്കിയെടുത്തത്. അതിനെയൊക്കെ കാര്യവിചാരകനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ഈ പ്രകൃതിയെ പരിപാലിക്കാനാണ് മനുഷ്യന്റെ ധർമ്മം, അല്ലാതെ അതിനെ ചൂഷണം ചെയ്ത് റിൻസാർ പറഞ്ഞ പോലെ കൊന്നുകളയുവാനല്ല. നമ്മുടെ പുഴയെയും നമ്മുടെ മരങ്ങളെയും നമ്മുടെ ചെടികളെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ ഒരു നല്ല നാടാക്കി മാറ്റുക എന്ന ആശയം എല്ലാ വിദ്യാർത്ഥികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത ഈ തേങ്ങലും തീരങ്ങൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്തു. ഇത് നമ്മൾ മാക്സിമം ആളുകളിൽ ആ ഒരു മെസ്സേജ് എത്തിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.
I invite our previous NSS coordinator, Selma Sebastian, for a vote of thanks. എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓരോ നാടിന്റെയും സംസ്കാരത്തിന്റെയും ചിഹ്നങ്ങളാണല്ലോ നദികൾ. കേരള നാടിന്റെ സംസ്കാരം പൂവിട്ടതിലും ഇതൾ വിരിച്ചതിലും നദികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വള്ളത്തോൾ നഗരിയും കേരള കലാമണ്ഡലവും സന്ദർശിച്ചു വരുന്ന വേളയിലാണ് കഴിഞ്ഞുപോയ NSS വിദ്യാർത്ഥിനികൾ നെളിയെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. മലയാള നാടിന്റെയും ഭാഷയുടെയും വലിയ അടയാളമായ നിലയുടെ ഇന്നത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. പാരിസ്ഥിതികമായി നമ്മുടെ നാടിന്റെ മഹാപ്രളയം ഓർമ്മപ്പെടുത്തുന്നതും പരിസ്ഥിതിയുടെയും നദികളുടെയും സംരക്ഷണവും വീണ്ടെടുപ്പുമാണ്. അതിനായുള്ള നമ്മുടെ സ്കൂളിന്റെ കരുതലാണ് തേങ്ങലി തീരങ്ങളിൽ എന്ന ഈ ഡോക്യുമെന്ററി. ഇന്നത്തെ എന്റെ കർത്തവ്യം ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. ആദ്യമായി തന്നെ നമ്മുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രിയ മാനേജർ റെവറൻഡ് ജേക്കബ് സി മാത്യുവിന് നമ്മുടെ സ്കൂളിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇതിന്റെ പ്രദർശനോദ്ഘാടനം നിർവഹിച്ചത് തൃശൂരിന്റെ സ്വന്തം കലക്ടർ ശ്രീമതി അനുപമയാണ്. നന്നായി പ്രവർത്തിക്കുകയും മനുഷ്യരോടുള്ള അടങ്ങാത്ത സ്നേഹവും അനുകമ്പയുമാണ് മാതൃകാപരമായ സർവീസ് ജീവിതമെന്ന് ഓരോ പ്രവർത്തനങ്ങളിലും ഓർമ്മിപ്പിക്കുന്ന ശ്രീമതി അനുപമ നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. പുതിയ തലമുറയ്ക്ക് അനുകരിക്കാനാവും വിധം നിസ്വാർത്ഥ സേവനം നടത്തുന്ന അനുപമയ്ക്ക് ഏറെ അനുപമ മാമിന് ഏറെ ആത്മസംതൃപ്തിയോടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നമ്മുടെ തേങ്ങലിൻ തീരങ്ങളിൽ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത പ്രസാദ് ജി എഡ്വാർഡിനാണ്. സാമൂഹ്യ പ്രസക്തിയുള്ള ഒരുപാട് ഡോക്യുമെന്ററികൾ അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സ്ക്രീനേജ് എല്ലാവരുടെയും പേരിൽ ഇന്ന് നമുക്ക് തേങ്ങലിൻ തീരങ്ങളിൽ എന്ന ഡോക്യുമെന്ററി പൂർണ്ണരൂപത്തിലാക്കി തന്ന പ്രസാദിന് ഹൃദയ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി എത്തിയിരുന്ന പ്രദീപ് സാർ നമ്മുടെ അടുത്ത് പോയി. പ്രദീപ് സാർ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ PTA പ്രസിഡന്റ്, എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പ്രദീപ് സാറിന് അഭാവത്തിൽ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ പ്രിയ ഷാക്കു സാർ. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മോടൊപ്പമുണ്ട്. പ്രകൃതിയെ ഒത്തിരി സ്നേഹിക്കുന്ന ഷാക്കു സാർ നമുക്കൊരു മാതൃകയാണ്. അദ്ദേഹത്തെ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്കൂളിന്റെ പ്രിയ ഹെഡ് മാസ്റ്റർ, എല്ലാ പ്രവർത്തനങ്ങളിലും NSS ഗൈഡ് എന്നൊന്നുമില്ല, സ്കൂളിനെ ഒത്തൊരുമിച്ച് കൊണ്ട് നടക്കുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്ന നമ്മുടെ അരുൺ സാറിന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഔപചാരികതയുടെ പേരിലാണെങ്കിലും ബിൻസി ടീച്ചറാണ് ഈ തേങ്ങലിൻ തീരങ്ങളിൽ എന്നുള്ള ഈ വർഷത്തെ കുട്ടികൾക്ക് പ്രയോജനപ്പെട്ടില്ല എങ്കിലും കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ നിലയെക്കുറിച്ചും ഒരുപാട് കവിതകളും ഒരുപാട് അതിനെക്കുറിച്ച് വന്നിട്ടുള്ള പല കവിതകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം ആയിരിക്കാനും മിൻസി ടീച്ചർ ഒരുപാട് സമയം ടീച്ചറുടെ ചെലവഴിച്ചിട്ടുണ്ട്. ഒത്തിരി നന്ദിയോടെ, ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രോഗ്രാം ഓഫീസർ, നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ദിന്യ, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ദിന്യ, അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് നിങ്ങൾ കേട്ടായ സംഗീതം സംവിധാനം ചെയ്തത് സജീവൻ മാസ്റ്ററാണ്. അദ്ദേഹം നമ്മളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോയി. ഒത്തിരി നന്ദിയോടെ ആദരവോടെ അദ്ദേഹത്തെ ഈ വേദിയിൽ ഞങ്ങൾ സ്മരിക്കുന്നു. ഇന്ന് ആ ഗാനം ആലപിച്ചു തന്നത് കഴിഞ്ഞ വർഷത്തെ NSS ലീഡറായിരുന്ന അനു വിൽസനാണ്. അനു വിൽസനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. സർവോപരി ഇന്നത്തെ ഇതിനു വേണ്ടി ഡാറ്റ കളക്ഷൻ നടത്തിയതെല്ലാം കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥിനികളാണ്. ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഇന്ന് എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും, ഇനി ആരെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. The official program ends here. After national anthem, there will be a screening of our documentary Thengalin Thirangalil. So after national anthem, all the dignitaries on the stage, teachers and students are requested to move to the common hall in the second floor.
Now all of you please stand up for national anthem. Janagana mana adhinayaka jayahe Bharata Bhagidata Punjab Sindh Gujarat Maratha Dravida Uttara Bhanga Vindhya Himachala Yamuna Ganga Uchala Jaladi Taranga Tava Shubha Name Jage Tava Shubha Ashish Maage Gahe Tava Jaya Gada Janagana Mangala Dayaka Jayahe Bharata Bhagya Vidata Jayahe 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 Jaya 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 Jayahe Urdhimisham ഏറ്റവും അവസാനം ഒത്തിരി നന്ദിയോടെ പറയാൻ വേണ്ടി വിട്ടുപോയ ഒരു പേരാണ് നമ്മുടെ മജീദ് സാർ. മജീദ് സാറാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും നല്ല ചിക്കൻ പിടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ മജീദ് സാർക്ക് വിട്ടുപോയതാണ് ഏറ്റവും അവസാനം കുറച്ച് നന്നായി പറയണമെന്നോർത്ത് വിട്ടുപോയതാണ്. ക്ഷമിക്കണം. ഒത്തിരി നന്ദി.